തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുമ്പോൾ പാലാ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോവിഡ് പിടിമുറുക്കുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്നാലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെ പ്രചരണ രംഗത്ത് കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടി വന്നിരിക്കുകയാണ്. 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ജോഷി വട്ടക്കുന്നേലിനും 15-ാം വാർഡ് സ്ഥാനാർത്ഥിയായ ബിനു പുളിക്കേണ്ടതിനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെടുന്നത് ആശങ്കകൾക്കിടയാക്കുകയാണ്. ജില്ലയിൽ ഇതുവരെ 8 സ്ഥാനാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എരുമേലി, എലിക്കുളം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, പാമ്പാടി, മുണ്ടക്കയം, പാല എന്നിവിടങ്ങളിൽ നിരവധി സ്ഥാനാർത്ഥികളാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ യു ഡി എഫ് പൊതുപ്രചരണ പരിപാടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. നവംബർ 30 നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം മാത്രം സ്ഥാനാർത്ഥികൾ പൊതുപ്രചരണത്തിന് ഇറങ്ങുമെന്നാണ് മുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിനു പുളിക്കക്കണ്ടതിനും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിലും സൂക്ഷ്മ പരിശോധനയിലും സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുകയും വിവിധ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തതോടെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇരു മുന്നണികളുടെയും പ്രവർത്തകർക്ക് ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരുമുന്നണികളിലെയും സ്ഥാനാർത്ഥികൾക്ക് കോവിഡ് ബാധിച്ച സാഹചര്യമാണ് പ്രചരണ രംഗത്ത് തടസ്സമാകുന്നത്. കോവിഡ് ബാധിച്ചതിൻ്റെ പേരിലുള്ള പരസ്പര ആരോപണങ്ങൾക്കും ഇതോടെ തടസ്സമായിട്ടുണ്ട്. കോവിഡ് ബാധിക്കാനിടയുള്ള സാഹചര്യത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ വേണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പാലിക്കണമെന്നാണ് അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശം. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.